هل سلاما Islamic Classroom. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثل قال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. سورة الزلزلة ونمت آيات بسم الله الرحمن الرحيم. إذا زلزلت الأرض زلزالها ഇവിടെ ഓതുമ്പോൾ ഇദ സുൽസിലത്തി ഇദ എന്ന് പറയുമ്പോൾ ദാൽ ആണ് അക്ഷരം. അപ്പോൾ ഓതുമ്പോൾ ഇസ എന്ന് ഓതിപ്പോവരുത്. പലരും ദാലിൻ്റെ ഉച്ചാരണത്തിൽ സാക്കി ഉച്ചരിക്കുന്നത് കേൾക്കാം. ഇത് തെറ്റാണ്. ദാലിൻ്റെ മഖ്റജ് വേറെ, സാഇൻ്റെ മഖ്റജ് വേറെ. ദാൽ ഉച്ചരിക്കേണ്ടത് നാവിൻ്റെ തല മേലെ മുൻപല്ലിൻ്റെ താഴെ അറ്റം തട്ടിച്ചിട്ടാണ്. ഇവിടെ കൂടുതൽ നീട്ടാൻ പാടില്ല. ഒരു അലിഫിൻ്റെ കതിറാണ് അവിടെ വഖഫ് ചെയ്യുമ്പോൾ നീട്ടേണ്ടത്. അടുത്ത ആയത്ത് വഅഖ്റജതിൽ അർദു അസ്ഖാലഹ വഅഖ്റജതിൽ വഅഖ്റജ വഅഖ്റജ എന്ന് പറയരുത്. വഅഖ്റജതിൽ ഖാഇൻ്റെ ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഖാഇന് സുക്കൂന് വരുമ്പോൾ ഖൽഖലത്ത് ചെയ്യാതിരിക്കുകയും ചെയ്യുക. പിന്നെ വഅഖ്റജതിൽ അർദു, ഇവിടെ ദാദിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. പലപ്പോഴും അത് പറഞ്ഞതാണ്. ദാദിൻ്റെ ഉച്ചാരണം നാവിൻ്റെ അരു മേലെ അണപ്പല്ലിനോട് ചേർത്ത് കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. ഉച്ചാരണത്തിൽ കുറച്ചൊരു പ്രയാസമുള്ള അക്ഷരമാണ് ദാദ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അസ്ഖാലഹ, അസ്ഖാലഹ എന്ന് പറയുമ്പോഴും അവിടെ സ ആണ്, സീനല്ല. അസ്ഖാലഹ എന്ന് പറയരുത്, അസ്ഖാ. നേരത്തെ ദാലിൻ്റെ മഖ്റജ് പറഞ്ഞു, അതേ മഖ്റജ് തന്നെയാണ് സഇൻ്റെ മഖ്റജും. അപ്പോഴേ അസ്ഖാ, അസ്ഖാ എന്ന് പറയരുത്, അസ്ഖാ എന്നാണ് പറയേണ്ടത്. ശരിയായ രൂപം വഅഖ്റജതിൽ അർദു അസ്ഖാലഹ, ഈ രീതിയിലാണ് ഉച്ചരിക്കേണ്ടത്. അടുത്തത് വഖാല ഇൻസാനു മാലഹ. വഖാലൽ, വഖാ ഖാഫാണ്,
കാഫി ഇസ്തിഇലാന്റെ അക്ഷരത്തിൽപ്പെട്ടതാണ്. അപ്പോഴേ അവിടെ കാഫിന് അലിഫാണ് വരുന്നത് അല്ലേ, ഫത്തുഹും അലിഫും. അപ്പോൾ നന്നായി ഇസ്തിഇല ചെയ്യണം. അതായത് വഖാ എന്ന് പറയരുത്, വഖാ എന്ന് ശബ്ദം ഉയർത്തി വരണം. അതായത് ഇസ്തിഇല ശബ്ദം മണ്ണാക്കിലേക്ക് ഉയരണം. വഖാ വഖാലൽ അങ്ങനെ പറയാം. അതല്ലാതെ വഖാ എന്ന് പറയരുത്, അതുപോലെ വഖാ എന്നും പറയരുത്. ഖാഫല്ല, ഖാഫാണ്. പിന്നെ വഖാലൽ ഇൻസാനു, ഇവിടെ ഒരു ചേർത്തി ഓതുമ്പോൾ സ്വാഭാവികമായി ഹംസ് പലരും ഒഴിവാക്കുന്നതായി കേൾക്കാറുണ്ട്. അത് അങ്ങനെ ആ രീതിയിൽ ഓതരുത്. വഖാലല്ലിൻസാൻ എന്ന് ഓതുന്നത് കേൾക്കാം. വഖാലല്ലി എന്ന് പറയുമ്പോൾ അവിടെ ഹംസിന് പകരം ലാമിന് ഷെദ് കൊടുത്ത് കസർ കൊടുത്ത് ഓതുന്നു. അത് തെറ്റാണ്. വഖാലൽ ഇൻസാനു എന്നാണ് ഓതേണ്ടത്. അതല്ലാതെ വഖാലല്ലിൻസാനു എന്ന് തെറ്റായ രീതിയിൽ ഓതരുത്. അത് ശ്രദ്ധിക്കുക. പിന്നെ മാലഹ, മാലഹ അവിടെ ഹ ആണ്. അവിടെ ഹയിൻ്റെ ഉച്ചാരണം തെറ്റിക്കരുത്. അതുപോലെ വഖഫ് ചെയ്യുന്നത് കൊണ്ട് കൂടുതലായി അവിടെ നീട്ടുകയും ചെയ്യരുത്. അവിടെ കൂടുതൽ നീട്ടാനുള്ള വകുപ്പ് ഇല്ല. മാലഹ ഇങ്ങനെ ഒരു അലിഫിൻ്റെ ഖദറെ നീട്ടാൻ പാടുള്ളൂ. ശരിയായ രൂപം വഖാലൽ ഇൻസാനു മാലഹ, ഈ രീതിയിലാണ് ഓതേണ്ടത്. അടുത്തത് യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. ഈ ആയത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കുക, യൗമഇദിൻ, യൗമഇദിൻ ഹംസ് വരുന്നില്ല, യൗമഇദിൻ. അതല്ലാതെ യൗമഇദി എന്ന് ഹംസിനെ ഉച്ചരിക്കാതെ യാ കൊടുത്ത് യൗമഇദിൻ എന്ന് ഓതരുത്. പിന്നെ തുഹദ്ദിസു ആ കലിമത്തും ശ്രദ്ധിക്കുക. തുഹദ്ദിസു ഈ അക്ഷരങ്ങളാണ്. അപ്പം തുഹദ്ദിസു, തുഹദ്ദിസു എന്ന് പറയരുത്. അതുപോലെ തുഹദ്ദിസു എന്നും പറയരുത്. ഹായിനെ ശരിയായ രീതിയിൽ ഉച്ചരിക്കുക. ഹായിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗമാണ്, ശ്രദ്ധിക്കുക. പിന്നെ സ ആണ് തുഹദ്ദിസു. സഇൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു, അതും ശ്രദ്ധിക്കുക. പിന്നെ അഖ്ബാറഹ, അഖ്ബാ ഖഇന് സുക്കൂനാണ്, കൽക്കല ചെയ്യരുത്. അഖ്ബാ ആ രീതിയിലാണ് ഉച്ചരിക്കേണ്ടത്. ശരിയായ രൂപം യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ഇങ്ങനെയാണ് ഓതേണ്ടത്. അടുത്ത ആയത്ത് ബി അന്ന റബ്ബക ഔഹാലഹ. ബി അന്ന റബ്ബക, ബി അന്ന ഷദ്ദുള്ള നൂനായതുകൊണ്ടാണ് മണിക്കേണ്ടത്. ഷദ്ദുള്ള നൂന്, മീം ഇവ രണ്ടും മണിക്കണം. പിന്നെ റബ്ബക ഔഹാലഹ, ഔഹാലഹ ഈ കലിമത്തും മനസ്സിലാക്കുക. ഔഹ എന്ന് ഓതരുത്. അതുപോലെ ഔഹ ലഹ എന്നും പറയരുത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അക്ഷരങ്ങൾ മാറിപ്പോകുന്നത് ശ്രദ്ധിക്കുക. ഓതേണ്ടത് ഔഹാലഹ, ഔഹാലഹ. അതുപോലെ ഈ ഹാഉം ഹാഉം ഈ രണ്ട് അക്ഷരങ്ങളും ഇസ്തിഇലായിൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതല്ല. അതുകൊണ്ട് ശബ്ദം അണ്ണാക്കിലേക്ക് ഉയരരുത്. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓതേണ്ട രൂപം ബി അന്ന റബ്ബക ഔഹാലഹ, ഇങ്ങനെയാണ് ഓതേണ്ടത്. അടുത്ത ആയത്ത് യൗമഇദിൻ യസ്ദുറു നാസു അശ്താതൻ ലിയുറൗ അഅ്മാലഹും. ഇവിടെ യൗമഇദിൻ നേരത്തെ പറഞ്ഞു, അതേപോലെ ഓതുക. യസ്ദുറു നാസു, യസ്ദുറു ഇവിടെ ഈ കലിമത്ത് ഓതുമ്പോഴും ശ്രദ്ധിക്കണം, യാ സാദ് ദാല് ഈ മൂന്നക്ഷരങ്ങളാണ്. യസ്ദുറു ഇവിടെ സാദിൻ്റെ പകരം സീൻ ഉച്ചരിക്കരുത്. യസ്ദുറു എന്ന് ഓതരുത്. അത് ശ്രദ്ധിക്കുക. യസ് യസ് സാ സി സു, യസ്ദുറു, യസ്ദുറു നാസു, അങ്ങനെയാണ് ഓതേണ്ടത്. പിന്നെ അഷ്താതൽ ലിയുറൗ,
തൻ, അവിടെ ത ആണ്, അഷ് തൻ അല്ലേ. പിന്നെ തല്ലിയുറ, അവിടെ അഷ്ടാ തൻ, അവിടെ തായിന് തൻവീൻ ഫത്തഹാണ്. തൻവീൻ ഫത്തഹിന് ശേഷം പിന്നെ വരുന്ന അക്ഷരം ലാമാണ്. അപ്പോൾ ഇദ്ഗാമും ബിലാഗുന്ന എന്ന ഹുക്കും അവിടെ വരും. അപ്പോൾ ഓതുമ്പോഴേ അഷ്ടാ തൻലിയുറൗ എന്ന് തൻവീനിനെ വെളിവാക്കിക്കൊണ്ട് ഉച്ചരിക്കരുത്. അപ്പോൾ ഇദ്ഗാമും ബിലാഗുന്നേ ആയിട്ടില്ല. ഇദ്ഗാമ് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ, ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ആ തൻവീനിനെ ലാമിലേക്ക് ലയിപ്പിക്കലാണ്. അഷ്ടാ തല്ലി തല്ലി അങ്ങനെയാണ് അവിടെ ഓതേണ്ട രൂപം. അല്ലാതെ തൻലി എന്ന് തൻവീനെ വെളിവാക്കിക്കൊണ്ട് ലാമിനെ ഉച്ചരിക്കരുത്. അപ്പോൾ ഓതേണ്ടത് അഷ്ടുറൗ ആ രീതിയിലാണ് ഓതേണ്ടത്. പിന്നെ അഅ്മാലഹും, ഇവിടെ ഹംസിൻ്റെ ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ ഹംസ് ഐൻ ഈ രണ്ട് അക്ഷരങ്ങളും ഒരുമിച്ച് വരികയാണ്. ഹംസ് തൊണ്ടയുടെ താഴേറ്റം, ഐന് തൊണ്ടയുടെ മധ്യഭാഗം, രണ്ടും അടുത്തടുത്ത മഖ്റജുകളാണ്. അപ്പോൾ അത് മാറിപ്പോകുന്നത് ശ്രദ്ധിക്കണം. അഅ്മാലഹും ആ രീതിയിലാണ് ഓതേണ്ടത്. അപ്പോൾ ശരിയായ രൂപം يصدر الناس أشتاتا ليروا أعمالهم إريدي لا نوضي عندك يعني فمن يعمل مثقال ذرة خيرا يره. ഈ ആയത്തിൽ ഫമൈയമൽ, അവിടെ ഫമൈ സാക്കിനായി നൂനിന് ശേഷം യാ വരുമ്പോൾ ഇദ്ഗാമും ബിഗുന്ന ചെയ്യുക. ഫമൈയമൽ ആ രീതിയിലാണ് ഓതേണ്ടത്. പിന്നെ യഅമൽ, അതും ശ്രദ്ധിക്കുക, ഐൻ സുക്കൂന് വരുന്നുണ്ട്. യഅമൽ എന്നൊന്നും ഓതരുത്, യഅമൽ എന്ന് തന്നെ ഓതുക. പിന്നെ മിസ്ഖാല, മിസ്ഖാല ഇവിടെയും ശ്രദ്ധിക്കുക, മിസ്ഖാൽ എന്നാണ്. മിസ്ഖാൽ എന്ന് അല്ല, സഇന്റെ മഖ്റജ് നേരത്തെ പറഞ്ഞു, അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. ആ പറഞ്ഞ രീതിയിൽ തന്നെ അതിൻ്റെ മഖ്റജ് അനുസരിച്ച് പാരായണം ചെയ്യുക. പിന്നെ ദർറത്തിൻ ഖൈറൻ യറ, ദർറത്തിൻ ഇവിടെയും ഓതുമ്പോഴേ സറത്ത് എന്ന് ഓതരുത്, ദർറത്തിൻ അങ്ങനെ തന്നെ ഓതുക. പിന്നെ ഖൈറൻ, ഖൈറൻ അവിടെ മണിക്കുക, ഇദ്ഗാം ബിഗുന്നയാണ്. പിന്നെ യറ, അവിടെ വഖ്ഫ് ചെയ്യുമ്പോൾ ഹായിൽ സുക്കൂന് വരണം. യറ യറ എന്ന് തന്നെ ഓതുക. അവിടെ യറ എന്ന് റായിനെ നീട്ടുമെന്നും ചെയ്യാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം പ്രത്യേകം. ഖൈറൻ യറ അങ്ങനെ തന്നെ ഓതുക. ശരിയായ രൂപം فَمَن يَعْمَلْ مِثْقَالَ ذَرَّةٍ خَيْرًا يَرَهُ അരിതിൽ ഓതുക. അടുത്ത ആയത്ത് وَمَن يَعْمَلْ مِثْقَالَ ذَرَّةٍ شَرًّا يَرَهُ നേരത്തെ ഓതിയ ആയത്ത് തന്നെ, അതിന് ചെറിയൊരു വ്യത്യാസം, ദർറത്തിൻ ശർറൻ, അവിടെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെയാണ് ഈ ആയത്തിലും പാരായണം ചെയ്യേണ്ടത്. പിന്നെ ഈ സൂറത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെയുള്ള അവസാനത്തിലുള്ള ആയത്തിൻ്റെ അവസാന ഭാഗങ്ങൾ, ഉദാഹരണം ഒന്നാമത്തത് സിൽസലഹ, അതുപോലെ മലഹ, അഖ്ബറഹ, ഔഹലഹ, ഈ ഭാഗങ്ങളിലൊക്കെ ഹായിന് ഒരു അലിഫാണുള്ളത് അല്ലേ, ഫത്തുഹും ഒരു അലിഫും. അപ്പോൾ വഖഫ് ചെയ്യുമ്പോൾ ഒരു അലിഫിൻ്റെ ഖദ്ർ നീട്ടുക, അവിടെ നീട്ടിയതിന് ശേഷം വഖഫ് ചെയ്യുക. ഇവിടെ വഖഫ് ചെയ്യുമ്പോഴേ ഈ അസ്ഖാലഹ മാലഹ ഇങ്ങനെ ഹാഹിൻ്റെ ഒന്നിച്ച് മറ്റൊരു ഹാവും കൂടി വരുന്ന രൂപത്തിലാവരുത്, ശ്രദ്ധിക്കുക. ആദ്യം നീട്ടിയതിന് ശേഷം ശ്വാസം വിടുക, ശ്വാസം വിടുമ്പോൾ, അല്ലാതെ നീട്ടുകളോടുകൂടി ശ്വാസം വിടുമ്പോഴാണ് മറ്റൊരു ഹാ സുക്കൂനായ ഹാ വന്നു ചേരുന്നത്. ആ കാര്യം എല്ലാവരും പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം.
പിന്നെ അവസാനത്തെ രണ്ടായത്തുകൾ അവിടെ വഖഫ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ, അങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത്. ചേർത്ത് ഓതുമ്പോഴാണെങ്കിൽ ഖൈറൻ യറഹു വമൻ യഅമൽ, അതേപോലെ അതിനുള്ള ഹർക്കത്തുകൾ എന്താണ് കൊടുത്ത് ചേർത്ത് ഓതുക. അപ്പോൾ ഈ രീതിയിലാണ് പാരായണം ചെയ്യേണ്ടത്. തെറ്റുകളൊക്കെ മനസ്സിലാക്കി നന്നാക്കി ഓതി പഠിക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അവൻ്റെ കലാം നല്ല രീതിയിൽ പഠിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. Mm-hmm.